ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപ്പിക്സ്. നിങ്ങൾ കേട്ടത് ശരിയാണ്, ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളല്ലാതെ ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഫോർഡ് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഇവർ എന്തിനാണ് വരുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവരെന്താണ് ഈ ഇന്ത്യയിൽ ഉദ്ദേശിക്കുന്നത്? കുറച്ച് കാലം മുമ്പ് നമുക്കറിയാം, സെപ്റ്റംബറിലാണ് ഫോർഡ് ഇന്ത്യ വിടുന്നതിനെ പറ്റി ഒഫീഷ്യലായിട്ടുള്ളൊരു പ്രസ് റിലീസ് പുറത്തുവിട്ടത്. ഈ പ്രസ് റിലീസിൽ അവർ പറഞ്ഞിരുന്നത് അവർ ഫോർഡിൻ്റെ ഇന്ത്യയിലുള്ള പ്ലാൻസ് റീസ്ട്രക്ചർ ചെയ്യുകയാണെന്നാണ്. അതായത് ബേസിക്കലി അവർ മൊത്തത്തിൽ ഇന്ത്യ വിട്ട് പോകുന്നു എന്നല്ല, അവരുടെ സർവീസസ് ഒക്കെ ഇന്ത്യയിൽ തുടരും, അത് ബാക്കി കമ്പനികളും പറയുന്നതാണ്. പക്ഷേ അതിന് പുറമെ ഫോർഡ് അവരുടെ പുറത്തെ, അതായത് CBU വാഹനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ അവർ കൊണ്ടുവരാൻ പോകുന്ന CBU വാഹനങ്ങളെ പറ്റിയൊന്നുമല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കാരണം അത് ആ സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അറിഞ്ഞതാണ്. അത് ജസ്റ്റ് നമ്മളെല്ലാവരും ആ സമയത്ത് വിചാരിച്ച് അവർ പറയാൻ വേണ്ടി പറഞ്ഞതെന്നാണ്. കാരണം ഇപ്പോൾ ഒരു കമ്പനി ഇന്ത്യ വിടുന്ന സമയത്ത് അവർ ആദ്യത്തെ കാര്യം അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വിഷമിപ്പിക്കാതിരിക്കാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞ് അവർ ഫ്യൂച്ചറിൽ അവരുടെ CBU വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമെന്നവർ പറഞ്ഞത് കഴിഞ്ഞ വർഷം തന്നെ ഇറങ്ങേണ്ടതായിരുന്നു, ഫോർഡിൻ്റെ GT മസ്റ്റാങ്ങും മസ്റ്റാങ് മാക്കിയും ഒക്കെ. പക്ഷേ അതൊന്നും വന്നില്ല. പക്ഷേ ഇപ്പോൾ ഫോർഡിന് നമ്മുടെ PLI സ്കീമിൻ്റെ അണ്ടറിൽ ഒരു കൺസെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് അത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനാണ് അവർക്കിപ്പോൾ കൺസെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഫോർഡിന് ഇന്ത്യയിൽ നിലവിൽ രണ്ട് പ്രൊഡക്ഷൻ പ്ലാന്റ്സാണ് ഉള്ളത്. ഒന്ന് ഗുജറാത്തിലാണ്, സാനന്ദിലാണ് അവരുടെ ആദ്യത്തെ പ്ലാന്റ് ഉള്ളത്. അടുത്ത പ്ലാന്റ് തമിഴ്നാടിലാണ്. തമിഴ്നാട്ടിൽ മരൈമലൈ നഗർ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഇവരുടെ പ്ലാന്റ് ഉള്ളത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഈ രണ്ട് പ്ലാന്റുകളിൽ ഇപ്പോൾ ഇവരുടെ സാനന്ദ് പ്ലാന്റ്, അതായത് ഗുജറാത്തിലുള്ള പ്ലാന്റ്, ഇപ്പോഴും ഫംഗ്ഷനിങ് ആണ്. കാരണം അവർക്ക് അവരുടെ ഇപ്പം നിലവിലുള്ള കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാനും എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ഈ പ്രൊഡക്ഷൻ പ്ലാന്റ് തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ വേറെ വാഹനങ്ങളുടെ നിർമ്മാണവും നടക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെയാണ് വേറെ ചെറിയൊരു പ്രശ്നം വരുന്നത്. ഈ രണ്ട് പ്ലാന്റുകളിലും അവർക്കിപ്പോൾ നിലവിലത്തെ സാഹചര്യങ്ങൾ വെച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ മാത്രമുള്ള സജ്ജീകരണങ്ങളില്ല. അതായത് അവരിപ്പോൾ ഇത്രയും കാലം ഇവിടെ ICE വാഹനങ്ങൾ, അതായത് ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള വാഹനങ്ങൾ തന്നെയാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്പോട്ടിൽ അവർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് നിലവിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ട അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് വരുത്തേണ്ടി വരും. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ രണ്ട് പ്ലാന്റുകളിൽ സാനന്ദ് പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാന്റാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ശരിക്കും അണ്ടർ യൂട്ടിലൈസേഷനിലായതുകൊണ്ടാണ്, അതായത് ഈ രണ്ട് പ്ലാന്റ്സിലും കൂടി അവർക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് അവരിപ്പോൾ ഇന്ത്യ നിർത്തിപ്പോയത്. കാരണം ഇങ്ങനൊരു വലിയ പ്ലാന്റ് ആകുമ്പോൾ അവർക്കതിൽ മെഷീനറിയുടെ എക്സ്പെൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ എക്സ്പെൻസ് ഉണ്ടാകും. ഇങ്ങനത്തെ പല എക്സ്പെൻസും വരുമ്പം ഈ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ യൂട്ടിലൈസേഷൻ ജസ്റ്റ് വളരെ കുറവാണെങ്കിൽ അവർക്ക് അത്രയും ഡിമാൻഡ് മീറ്റപ്പ് ചെയ്യാൻ പറ്റില്ല അവിടുത്തെ. മാത്രമല്ല അവിടെ പല വർക്കേഴ്സും ഉണ്ടാകും. അതുകൊണ്ട് ഇതിനെല്ലാം കൂടി ഒരു ബഡ്ജറ്റ് വേണം. അതെല്ലാം കൂടെ ചിലപ്പോൾ അവർക്ക് ഇത്രയും അണ്ടർ യൂട്ടിലൈസ്ഡ് ആണെങ്കിൽ അത് നടത്താൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഫോർഡ് നഷ്ടത്തിലായിരുന്നു. അവർ ഇപ്പോൾ മാസാമാസം നമ്മൾ സെയിൽസ് കണക്ക് നോക്കുകയാണെങ്കിൽ അത്ര മോശം എന്നൊന്നും പറയാനില്ലാത്ത രീതിയിൽ സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഫോർഡ്. മിക്കവാറൊക്കെ ഒരു മാസം 5000 മുതൽ മാക്സിമം കുറച്ച് കാലം മുമ്പ് 10,000 വരെയൊക്കെ പോയിട്ടുണ്ട്. അതിൽ കൂടുതൽ പോയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അതെന്ന് പറയുമ്പോൾ ഒരു ഡീസൻറ്റ് സെയിൽസ് ഫിഗറാണ്. 5000 എന്ന് പറയുകയാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു കമ്പനിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ കുറവായിരിക്കും. കാരണം ഇക്കോസ്പോർട്ട് പോലുള്ള വാഹനങ്ങൾക്കാണ് അവിടെ എന്നാലും ഇവർക്ക് സെയിൽസ് കിട്ടുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനും ഒരു മാക്സിമം ലിമിറ്റുണ്ട്. പിന്നെ ഇപ്പോൾ എൻഡേവർ പോലുള്ള വാഹനങ്ങൾക്കൊക്കെ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ അതിനെ അഗെയിൻ സെയിൽസ് 1000 താഴെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അവർ ബഡ്ജറ്റ് റേഞ്ചിൽ ഇറക്കിയ ഏതൊരു വാഹനമാണെങ്കിലും, അതിപ്പോൾ പുതിയ ജനറേഷൻ ഫിഗോ ആയിക്കോട്ടെ, ഫ്രീ സ്റ്റൈൽ ആയിക്കോട്ടെ, ആസ്പയർ ആയിക്കോട്ടെ, ഈ വാഹനങ്ങൾ മൂന്നും ഫ്ലോപ്പാണ്. ഇതിൽ നിന്ന് അവർക്ക് അധികം സെയിൽസ് ഒന്നും കിട്ടുന്നില്ല, അത് മാത്രമല്ല റവന്യൂ കിട്ടുന്നില്ല. എനിവേ, നമുക്ക് ആ സൈഡിലേക്ക് കൂടുതൽ പോകണ്ട. ഫോർഡ് പോയതിൻ്റെ റീസണൊക്കെ പലർക്കും അറിയാമായിരിക്കും. ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ, ഫോർഡ് ഇപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് തിരിച്ച് പ്രൊഡക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ അവരിവിടെ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രം എന്തായാലും മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത് നമുക്ക് ഇന്ത്യൻസ് തന്നെയാണ്. കാരണം അവർക്കിപ്പോൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ തുറന്നു കിട്ടുകയാണ്. ഫോർഡ് നേരത്തെ പോയത് കാരണം പലർക്കും ജോലി പോയിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കോമ്പൻസേഷനായിട്ട് അവർക്ക് വേറെ പലർക്കും ജോലി എടുക്കാൻ സാധിച്ചേക്കും. ഞാൻ അവർക്ക് തന്നെ വീണ്ടും ജോലി എടുക്കാൻ പറ്റുന്നല്ല പറഞ്ഞു. പക്ഷേ നമുക്ക് ഇന്ത്യൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വേറെ പലർക്കും ജോലി കിട്ടും, ജോലി ഇല്ലാത്തവർക്ക്. ഇവർ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ തന്നെയാണ് നടത്തുന്നതെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ ഇറക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പല കമ്പനികളും നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഹ്യുണ്ടായി ആയിക്കോട്ടെ, മാരുതി ആയിക്കോട്ടെ, ഇങ്ങനെ പല കമ്പനികളും ഉണ്ട് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വിടുന്നവർ. ഇന്ത്യയിലിപ്പോൾ റോ മെറ്റീരിയൽസിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കമ്പാരിറ്റീവ്ലി വില കുറവായതുകൊണ്ടായിരിക്കാം അവർ വീണ്ടും പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് നടത്തി എക്സ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ച് തുടങ്ങിയത്. നിലവിലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നോക്കുകയാണെങ്കിൽ ഫോർഡിന് F-150 ലൈറ്റിംഗ്, അതുപോലെ മസ്റ്റാങ് മാക്കി പോലുള്ള വാഹനങ്ങൾ മാത്രമേ ഇലക്ട്രിക് വേർഷൻസിൽ വരുന്നുള്ളൂ. ഇതിൻ്റെ പ്രൊഡക്ഷൻ ആണോ അവർ ഇന്ത്യയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ വാഹനങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ആയിരിക്കും എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഫ്യൂച്ചറിൽ അവരിന് പുതിയ വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് ഫോർഡ് വീണ്ടും ഇന്ത്യയിൽ തിരിച്ചു വരാനൊരു സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി അവരിപ്പോൾ മൊത്തത്തിൽ ഇന്ത്യ വിട്ട് പോകുന്നുള്ളൊരു കൺസെപ്റ്റിലല്ല നമ്മളിരിക്കുന്നത്. അതുമാത്രമല്ല അവിടെ സർവീസൊക്കെ ഇനി 5 വർഷത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സാനന്ദ് പ്ലാന്റ് ഒക്കെ ഇപ്പോഴും ഓപ്പൺ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത 5 വർഷം വരെ അത് വർക്ക് ചെയ്യിപ്പിക്കും എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും, അല്ലെങ്കിൽ കാറുകളുടെ എണ്ണമാണെങ്കിൽ പോലും ഇൻക്രീസ് ചെയ്യേണ്ട ഒരു ചാൻസ് ഉണ്ട് വരും കാലങ്ങളിൽ. അതുകൊണ്ട് അടുത്ത 5
വർഷത്തിനുള്ളിൽ ഫോർഡിന് ഇന്ത്യയിൽ വീണ്ടും ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ വീണ്ടും ഫോർഡിന് ഒരു പ്രതീക്ഷ നൽകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നിലവിലെ പവർ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും ബഡ്ജറ്റ് റേഞ്ചിലുള്ള വാഹനങ്ങളായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്, കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി വാഹനങ്ങളായിരിക്കും. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് പല കമ്പനികളും ഇപ്പോൾ ഇന്ത്യയിൽ ചീപ്പായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന പോലെ അവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരിപ്പോൾ പുറത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും കുറച്ചുകൂടി ചീപ്പായിട്ട് തീർച്ചയായും അവർക്ക് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഹോപ്പ്ഫുള്ളി ഫോർഡ് ഇന്ത്യയിൽ ഇനി ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ കൂടി തുടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ അവർ ഇന്ത്യയിലും ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ അത് അഗെയിൻ ഈ ബഡ്ജറ്റ് റേഞ്ചിലേക്ക് തന്നെ വരണമെന്നില്ല. ആദ്യം പല പ്രീമിയം വാഹനങ്ങളും വരുമായിരിക്കും, അതിനുശേഷം പിന്നെ ചിലപ്പോൾ ചില ബഡ്ജറ്റ് വാഹനങ്ങൾ വരും. പിന്നെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴും നമ്മൾ വേറെ പല വാഹനങ്ങളുടെയൊക്കെ കേസെടുക്കുന്ന പോലെ ഒരു 5-6 ലക്ഷം രൂപയ്ക്കൊന്നും ഫോർഡിൻ്റെ വാഹനങ്ങൾ ഇനിയിപ്പോൾ കിട്ടാനൊന്നും പോകുന്നില്ല. ഇനി എന്തായാലും ഇന്റേണൽ കമ്പഷൻ എഞ്ചിനായിട്ട് ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും നടക്കാൻ പോകുന്നില്ല. അതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, അവർ കഴിഞ്ഞ വർഷം പല സ്ഥലങ്ങളിൽ നിന്നും ബാക്കൗട്ട് ചെയ്തിരുന്നു. കാരണം ഫോർഡിന് തന്നെ ഒരു ഇക്കോണമിക് ലോസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ ഫോർഡ് ഇന്ത്യക്കല്ല, ഗ്ലോബലി ഫോർഡിന് ചെറിയ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അവർ പോയിരിക്കുന്നത്, പല സ്ഥലങ്ങളിൽ നിന്നും അവർ കഴിഞ്ഞ വർഷം ബാക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വേറെ കുറച്ച് സ്ഥലങ്ങളിൽ അവർ ഇക്കോസ്പോർട്ടിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫോർഡിൽ നമുക്കുള്ളൊരു പ്രതീക്ഷ തീർച്ചയായും EV സ്പേസിൽ മാത്രമാണ്. ഫോർഡ് മാത്രമല്ല, ശരിക്കും പല കമ്പനികൾ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഓരോരോ കമ്പനികളായിട്ട് ഇന്ത്യ വിട്ട് പോകുന്നതിനെ പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് ഹോണ്ടയെ പറ്റി ചെറിയൊരു ന്യൂസ് വരുന്നുണ്ട്, അവർ അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റൊക്കെ വിൽക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഡീലർഷിപ്സ് ഒക്കെ അടച്ചു കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതുപോലുള്ള ന്യൂസ് വരുന്നത് ശരിക്കും വളരെ മോശമാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റാണ്. ലോക നിലവാരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 5-ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 5-ാമത്തെ 2026 ആകുമ്പോഴേക്കും നമ്മൾ 3-ാമത്തെ സ്ഥാനത്തേക്ക് കയറുന്ന റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പല പ്രമുഖ കമ്പനികളും പോകുകയെന്ന് പറയുമ്പോൾ അത് ശരിക്കും നിരാശകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ഫോർഡ് ആണെങ്കിലും ഇനി ഹോണ്ട പോകുകയാണെങ്കിൽ അതും വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഹോണ്ട മാത്രമല്ല, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ജനറൽ മോട്ടോഴ്സ് പോയി, ഫോർഡ് പോയി, ഫിയറ്റ് പോയി, പിന്നെ മിറ്റ്സുബിഷി പോയി. മിറ്റ്സുബിഷി പിന്നെ പോയ കാര്യം പോലും അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫോർഡ്, ഫിയറ്റ് ഇതുപോലത്തെ കമ്പനികളൊക്കെ അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ലോക്കൽ പ്രൊഡക്ഷൻ നിർത്തുകയാണെന്ന്. പക്ഷേ മിറ്റ്സുബിഷി ഇതുവരെ അങ്ങനത്തെ ഒരു അനൗൺസ്മെൻറ്റ് പോലും നടത്തിയിട്ടില്ല. അവർ ജസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു പെട്ടെന്നൊരു ചടങ്ങിൽ. പിന്നെ പ്രൊഡക്ഷൻ ഒന്നുമില്ല, വാഹനങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഇന്ത്യ വിട്ടു പോയിട്ടുള്ള പല ബ്രാൻഡുകൾക്കും വേണമെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ സെഗ്മെന്റിൽ ഒന്ന് വന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റില്ല. അവർ വരട്ടെ പരീക്ഷിക്കട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, കാലത്തിനനുസരിച്ച് വാഹനങ്ങൾ അപ്ഡേറ്റ് കൊണ്ടുവരുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫോർഡിനും ഫിയറ്റിനും ജനറൽ മോട്ടോഴ്സിനും അല്ലെങ്കിൽ മിറ്റ്സുബിഷി ഏത് കമ്പനി ആണെങ്കിലും ഇവരെല്ലാം തന്നെ പൂട്ടിപ്പോകേണ്ട ഒരു മെയിൻ കാരണം ഇത് തന്നെയാണ്. കസ്റ്റമേഴ്സിന് ഡിമാൻഡ് മീറ്റപ്പ് ചെയ്യാൻ ഈ ഒരു കമ്പനികൾക്കും പറ്റുന്നില്ല. അത് മാത്രമല്ല അവർ റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കൊടുക്കുന്നില്ല. ഇക്കോസ്പോർട്ട് ആണെങ്കിൽ തന്നെ 2012 ലോഞ്ച് ചെയ്തിട്ട് 2021 വരെ ആ വാഹനത്തിന് മേജറായിട്ടുള്ള ഒരു ജനറേഷൻ അപ്ഡേറ്റും കിട്ടിയിട്ടില്ലായിരുന്നു. എനിവേ ഗൈസ്, ഇതാണ് ഇപ്പോൾ ഫോർഡിനെ പറ്റി കിട്ടിയിരിക്കുന്ന റീസെന്റ് അപ്ഡേറ്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അതോ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.